ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മസാല ദോശ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, പല ആളുകളും പല രൂപത്തിലാണ് മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു രീതി ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലോട്ട് 2 കപ്പ് പച്ചരിയും അതുപോലെ കുറച്ച് റേഷൻ കടയിൽ അരിയും കുറച്ച് ഉലുവയും 1/2 കപ്പ് ഉഴുന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കഴുകി കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണം, എന്നാലും നമുക്ക് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. അങ്ങനെ 4 മണിക്കൂർ റെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ വെള്ളം തന്നെട്ടോ ഉപയോഗിക്കുന്നത്, അധികം വെള്ളം വേറെ വെള്ളം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അരി നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ അതിലോട്ട് ഇതേപോലെ കുറച്ച് വറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ ഓവർ നൈറ്റ് ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത്. ഇപ്പോൾ 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാല റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് 1 സ്പൂണ് കടകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. കടക് പൊട്ടി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ് വെച്ച് ചെറിയുള്ളി അതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിട്ട് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ് വെച്ച് സവാള അതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ വേവിച്ച് ഉടച്ചെടുത്തിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുറച്ച് താഴെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മസാലക്കൂടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ മാവൊക്കെ ഉണ്ടോ, നല്ല പ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായ പാനിലോട്ട് അതേപോലെ മാവ് ഒഴിച്ച് കൊടുക്കരുത്. അതിലോട്ട് കുറച്ച് പച്ചവെള്ളം ഇതേപോലെ തളിച്ച് കൊടുക്കാം. എന്നിട്ട് ചട്ടി ജസ്റ്റ് ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. എല്ലാം നിന്നെങ്കിൽ മാവ് നമുക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ശരിയായി വരില്ല. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്കൊന്ന് ഉപയോഗിച്ച് നോക്കണ്ടി, നമ്മൾ ദോശ നന്നായിട്ട് റെഡിയായി കിട്ടും. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വെച്ച് ഇങ്ങനെ വട്ട ആക്കുന്ന സമയത്ത് അത് നന്നായിട്ട് കയ്യിലിമൽ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിന് മുകളിൽ കുറച്ച് നെയ്യാക്കി കൊടുത്ത ശേഷം മസാല വെച്ചിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം മാവും ഇതേപോലെ റെഡിയാക്കിയെടുക്കാം. എല്ലാ ആളുകളും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ദോശ റെഡിയാക്കിയെടുക്കുമ്പോൾ അതിങ്ങനെ അതിലൊഴിച്ചിട്ട് ചുറ്റിയെടുക്കുമ്പോൾ റെഡിയായി കിട്ടാറില്ല എന്ന്. അപ്പോൾ ഈ ട്രിക്കൊന്ന് ഉപയോഗിച്ച് നോക്കണ്ടി, എന്തായാലും ദോശ നല്ല റെഡിയായി വന്നോളൂ. നമ്മൾ മസാലദോശ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കുട്ടികൾക്കായിട്ടൊരു സ്പെഷ്യൽ മസാല ഇവിടെ റെഡിയാക്കി കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കാം. അതിലോട്ട് കുറച്ച് കറിവേല കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയെടുക്കാം.
കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വെക്കുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ദോശ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ മുട്ട മിക്സ് ഇതേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അത് കുറച്ച് സമയം അങ്ങനെ വെക്കണം. അപ്പോൾ മുട്ട അതിന് മുകളിൽ എന്നിട്ട് ഇങ്ങനെ ചെറുതായി വെന്ത് വരുന്ന സമയത്ത് നമുക്കത് ഫോൾഡ് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മുട്ടൻ്റെ ആ ഒരു ഇത് വന്നിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എരിവില്ലാത്ത ഒരു മസാല ദോശ ഇതേപോലെ റെഡിയാക്കി കൊടുക്കാം. ഇതും അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആ മുട്ട മിക്സിയിലോട്ട് ഒരു ചെറിയ കഷ്ണം കാപ്സിക്കം കൂടി കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇതുപോലെ അതിന് നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി മസാല ദോശകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഫാമിലീസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.